സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യമില്ല. അതിന് ഈ എസ് എഫ് ഐക്കാരുടെ കുണുവാവ പരിപാടിയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തപരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്കറിയാം. ഈ DYFIക്കാരുടെ ഒരു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഇവർ പറയുന്നത് ശ്രീ അനിൽകുമാർ? വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റിയിട്ട് തലയിൽ ചെടിച്ചട്ടി വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു. വല്ലാത്തൊരു സ്നേഹമാണല്ലോ. വണ്ടി ഇടിച്ച് കൊല്ലപ്പെടാൻ പാടില്ല, മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും. വല്ലാത്ത സ്നേഹമാണ്, അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ ഇവർ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളെല്ലാം നടക്കുന്നത്. മട്ടന്നൂരിൽ ബസ് കത്തിച്ച് 4 സാധാരണക്കാരായ മനുഷ്യന്മാരെ CITUക്കാരന്മാർ ചുട്ടുകൊല്ലുമ്പോൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ശ്രീ അനിൽകുമാറെ, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള KV തോമസ് മാഷ്, അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോയിലൊഴിച്ച് സമരം ചെയ്യുമ്പോൾ KV തോമസ് മാഷ്ക്ക് നിങ്ങൾ SFIക്കാര് ലെറ്റർ കൊടുത്തായിരുന്നു മുൻകൂട്ടി. TP ശ്രീനിവാസൻ, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തെരുവിൽ വെച്ച് SFIക്കാരൻ കരണത്തടിക്കുമ്പോൾ തലേ ദിവസം അദ്ദേഹത്തിന് പോസ്റ്റൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ നേരത്തെ അറിയിച്ചിട്ടാണോ ചെയ്തത്? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല, അതുകൊണ്ട് പഠിപ്പിക്കാൻ വരരുത്. പിന്നെ ശ്രീ അനിൽകുമാർ കൂത്തുപറമ്പ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു രോമാഞ്ചം എനിക്കും തോന്നി. അദ്ദേഹത്തിന് ഇപ്പൊ പുഷ്പനെ മാത്രമേ ഓർമ്മയുള്ളൂ. ശ്രീ അജ്യോത് പഴയകാല SFI പ്രവർത്തകൻ കൂടിയാണല്ലോ, ഞാൻ അങ്ങനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. താങ്കൾക്ക് രാഹുൽ ഇങ്ങനെ രാഹുൽ തന്നെ പറഞ്ഞതുപോലെ ഏൽക്കാനും മാത്രം പ്രധാനപ്പെട്ട പ്രവർത്തകൻ ആയിരുന്നില്ല ഞാൻ. പോട്ടെ രാഹുൽ, തുടരാം. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞത് താങ്കൾക്കറിയാം ഈ അനിൽകുമാർ ഓർമ്മയില്ലെങ്കിലും രാജീവനെ താങ്കൾക്കറിയാം, ഷിബുലാലിനെ താങ്കൾക്കറിയാം, മധുവിനെ താങ്കൾക്കറിയാം, ബാബുവിനെ താങ്കൾക്കറിയാം, റോഷനെ താങ്കൾക്കറിയാം. എന്താ കാര്യം? കൂത്തോർമ്മ രക്തസാക്ഷിത്വത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇനി ശ്രീ അനിൽകുമാർ പറ എന്ത് വിഷയത്തിൽ അവിടെ സമരം നടത്തിയത്? സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടല്ലായിരുന്നോ? ഈ ഷിബുവും റോഷനും മധുവും രാജീവനും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മൃതപ്രായനായിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്തത്? സ്വാശ്രയ നയത്തിനെതിരായിട്ട് DYFIക്കാരും കൂടെ പ്രതിഷേധിക്കാൻ പറഞ്ഞു വിട്ടിട്ട് താങ്കൾ സുധാകരനെ പറ്റി തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിജയം ചെയ്തത് ഈ തന്റെ മകളായി ഇപ്പോ ഈ എക്സാലോജിക്കിന്റെ MD ആയ വീണയെ അമൃതാനന്ദമയുടെ പേരിലുള്ള സ്വാശ്രയ കോളേജിൽ പറഞ്ഞു വിട്ടു. ഷിബുവിന്റെ, റോഷന്റെ, രാജീവിന്റെ, പുഷ്പന്റെ വീടിന്റെ മുന്നിലൂടെ. അതല്ലേ നിങ്ങളുടെ നയം? അതല്ലേ നിങ്ങൾ ചെയ്തത്? ഇനി പോട്ടെ, അന്ന് സമരം ചെയ്ത ഏത് സ്വാശ്രയ സ്ഥാപനത്തിനെതിരായിട്ടാ? പരിയാരം സഹകരണ സ്വാശ്രയ ആശുപത്രി, സഹകരണ മെഡിക്കൽ കോളേജ്. ഇന്ന് ആരാ ശ്രീ അനിൽകുമാറെ ഭരിക്കുന്നത്? നിങ്ങളുടെ ഷിബുവും റോഷനും രക്തസാക്ഷികളായി വീണ് മരിച്ച അതേ വിഷയത്തിൽ ആ സ്വാശ്രയ സ്ഥാപനം ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പേര്, ഇലക്ഷൻ നടത്തി ജയിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് CPM അല്ലേ? തർക്കമുണ്ടോ നിങ്ങൾക്ക്? ഇനി സ്വാശ്രയത്തെ സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായി നിയമമുണ്ടാക്കി കൊടുത്ത മന്ത്രിയുടെ പേരെന്താ? KK ശൈലജ. ഇതൊക്കെ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കരുത് ശ്രീ അനിൽകുമാറെ. അതുകൊണ്ട് അത് വിട്ടേക്കു. പിന്നെ നിങ്ങളുടെ SFIയുടെ കുണുവാവകൾ നടത്തിയ സമരത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. എന്ത് സമരം നടത്തി എന്നാ പറയുന്നത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അയാൾ RSS കാരനായ കേരളത്തിന്റെ ഗവർണർ പ്രസംഗിക്കുന്നത് ഞാനും താങ്കളും കേട്ടു. ആ സമയത്ത് സമരം ഉണ്ടായിരുന്നു. ആ സമയത്ത് സമരമില്ല അതിന്റെ മുന്നിൽ. ഞങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ പോയിട്ടാണ് സമരം ചെയ്തത്. നിങ്ങൾ സമരം ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാൻ മുംബൈയിൽ നിന്ന് വിമാനം കയറാൻ നിൽക്കുമ്പോൾ കോഴിക്കോട്ട് മലപ്പുറത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിങ്ങൾ സമരം ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ ലാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സമരം നിർത്തി പോവുകയും ചെയ്തു. ഇന്ന് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ 2 പേരും ഒരു ക്യാമ്പസിലല്ലേ താമസിക്കുന്നത്? SFIയുടെ നേതാക്കന്മാർ ആരിഫ് മുഹമ്മദ് ഖാനും നിങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും സമരം ഉണ്ടായിരുന്നോ? ഇന്ന് നിങ്ങളുടെ SP പിണറായി വിജയന്റെ SP ജില്ലാ പോലീസ് മേധാവി നിങ്ങൾ കെട്ടിയ ബാനർ വലിച്ചഴിച്ചു കൊടുക്കുക ആരിഫ് മുഹമ്മദ് ഖാൻ താഴെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സിവിൽ പോലീസ് ഓഫീസർ അല്ലെ SPയോട് പറയാം താൻ തന്നെ അഴിക്കണം. പഞ്ചപുച്ഛം അടക്കി അഴിച്ചു കൊടുത്തില്ലേ സാർ? ആരാ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി? പിന്നെ താങ്കൾ വാഴയെ പറ്റിയൊക്കെ പറഞ്ഞു, വാഴ വെക്കുന്നതൊക്കെ വലിയ അശ്ലീലമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തിട്ട് കസേരയിൽ പോയി വാഴ വെച്ചത് SFI എന്ന് പറയുന്ന പ്രസ്ഥാനമല്ലേ സാർ? ഇനി നാട്ടിൽ വാഴ, നിങ്ങളുടെ മന്ത്രിമാരുടെ പേരിലുള്ള വാഴയ്ക്ക് നല്ല വിലയുണ്ട്. സജി ചെറിയാന്റെ പേരിൽ കേരളയിലുകാർ വാഴ ലേലം ചെയ്തപ്പോൾ ആ വാഴക്കൊലയ്ക്ക് കിട്ടിയത് 90,000 രൂപയാ. അത്രയ്ക്കുണ്ട് സാറേ നിങ്ങളോടുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ ബഹുസ്മരണമാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിലൂടെ നിങ്ങൾ കാണുന്നത്. സമരം കാണുമ്പോൾ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെടല്ലേ? ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്നും പറയുന്നു. ഒരുത്തനുണ്ടല്ലോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുണ്ടാ സംഘത്തിലെ സെക്യൂരിറ്റി ഓഫീസർ, ഒരു ഗോപികൃഷ്ണൻ, അവനിന്ന് പറഞ്ഞു കടക്കലിൽ ചടയമംഗലം നിയമസഭയിലേക്ക് വരുമ്പോ കരിങ്കൊടി കാണിക്കാൻ നിന്നാൽ അങ്ങ് ചെത്തിക്കളയുമെന്ന്.
ആ ഗോപി കൃഷ്ണനെ കൂടെ കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ചടയമംഗലം അസംബ്ലി ഉൾപ്പെടെ ഞങ്ങൾ കരിങ്കൊടി കാണിക്കും, പ്രഖ്യാപിച്ചിട്ടല്ലേ ചെയ്യുന്നത്. 20-ാം തീയതി ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിക്കുകയാണ്. നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിലെത്തുന്ന 20-ാം തീയതി യൂത്ത് കോൺഗ്രസുകാരന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടാ ചെയ്യുന്നത്.